ഹലോ എവ്രിവൺ, വെൽക്കം ടു ഇന്ത്യ മജിസ്റ്റർ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻ്റർനാഷണൽ റിലേഷൻസിലെ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയാണ്, അല്ലെങ്കിൽ ഇന്ന് നിലനിൽക്കുന്ന ഇൻ്റർനാഷണൽ സിനേറിയോനെ തന്നെ മാറ്റിമറിക്കാൻ കപ്പാസിറ്റിയുള്ള ഒരു കോൺസെപ്റ്റിനെ കുറിച്ചിട്ടാണ്, ചൈനാസ് ഡെപ്ത് ട്രാപ്പ് ഡിപ്ലോമസി. സോ ഈ ഒരു സെഷൻ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസിനുള്ള ആൻസേഴ്സ് ആയിട്ട് പോവാം. സോ വാട്ട് ഈസ് മീൻ ബൈ ചൈനാസ് ഡെപ്ത് ട്രാപ്പ് ഡിപ്ലോമസി? ചൈനയുടെ ഡെപ്ത് ട്രാപ്പ് ഡിപ്ലോമസി എന്നാൽ എന്താണ്? അതായത് ചൈന ഒരുപാട് രാജ്യങ്ങളിലേക്ക് തങ്ങളുടെ കയ്യിൽ നിന്നും ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുന്നതിനെയാണ് നമ്മൾ ഡെപ്ത് ട്രാപ്പ് ഡിപ്ലോമസി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ചോദിക്കാം, വൈ ഇറ്റ് ഈസ് കോൾഡ് ആസ് ഡെപ്ത് ട്രാപ്പ്? അല്ലേ, ഒരു ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുന്നു, അതെങ്ങനെയാണ് ഒരു ഡെപ്ത് ട്രാപ്ഡ് ആയിട്ട് മാറുന്നത്? അതായത് ഈ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുന്നത് എന്താ, ആ ഒരു പെർട്ടിക്കുലർ കൺട്രിയുടെ ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്. പക്ഷേ ഇത് പറഞ്ഞ സമയത്ത് തിരിച്ചടയ്ക്കാനോ, അല്ലെങ്കിൽ ഇത് പറഞ്ഞ സമയത്ത് ചെയ്ത് തീർക്കാനോ, അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റ് കൊണ്ട് ആ ഒരു കൺട്രിയിലേക്ക് പ്രത്യേകിച്ച് നേട്ടങ്ങളോ ഇൻകമോ ഒന്നും തന്നെ കിട്ടുന്നില്ല. ലേറ്റർ ഓൺ ഇങ്ങനെയുള്ള ഇൻകം കൊണ്ട് ഒന്നും തിരിച്ചടയ്ക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താവുന്നു, ആ പർട്ടിക്കുലർ കൺട്രി ചൈനയുടെ അധീനതയിലായി മാറുന്നു. ഓക്കെ, സോ ദിസ് ക്യാൻ ബി കോൾഡ് ആസ് ഡെപ്റ്റ് ട്രാപ്പ്. അല്ലേ, ആദ്യം നമ്മൾ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുന്നു, ലേറ്റർ ആ പർട്ടിക്കുലർ കൺട്രി ചൈനയ്ക്ക് ഡെപ്റ്റഡ് ആവുന്നു, ദെൻ അവരെ ട്രാപ്പ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ദേ അവരുടെ മുകളിൽ ഇൻഫ്ലുവൻസ് ആര് കൊണ്ടുവരുന്നു, ചൈന കൊണ്ടുവരുന്നു. ഓക്കെ, സോ വാട്ട് ഈസ് ദ ഇൻറ്റൻഷൻ ബിറ്റ്വീൻ ദിസ് ഡെപ്ത് ട്രാപ്പ് ഡിപ്ലോമസി? ഇതിന് മേജറായിട്ട് രണ്ട് ഇൻറ്റൻഷൻസ് ആണ് ഉള്ളത്. ഒന്നാമത്തെ ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞാൽ ചൈനയ്ക്ക് മറ്റുള്ള രാജ്യങ്ങളിലെ മുകളിൽ ഇൻഫ്ലുവൻസ് കൊണ്ടുവരണം, അതാണ് ഫസ്റ്റ് ഇൻറ്റൻഷൻ. എന്തിനാണ് ഇൻഫ്ലുവൻസ്? ചൈന വിച്ച് വാണ്ടഡ് ടു ബി ആൻ നെക്സ്റ്റ് സൂപ്പർ പവർ. അല്ലേ, ചൈനയ്ക്ക് മറ്റൊരു സൂപ്പർ പവർ ആവാൻ, അല്ലെങ്കിൽ ഒരു എമർജിങ് സൂപ്പർ പവറായി മാറണം. ഓക്കെ, അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പോലെയുള്ള പ്രോഗ്രാംസ് എല്ലാം നടത്തി ചൈന മറ്റുള്ള രാജ്യങ്ങളെ തങ്ങളുടെ അടിയിൽ കൊണ്ടുവരുന്നത്. ഓക്കെ, ആൻഡ് ദിസ് ഈസ് ദ ഫസ്റ്റ് ഇൻറ്റൻഷൻ ബിഹൈൻഡ് ദി ചൈനാസ് ഡെപ്ത് ട്രാപ്പ് ഡിപ്ലോമസി. വാട്ട് അബൌട്ട് ദ സെക്കൻഡ് വൺ? ഇറ്റ് ഈസ് ദ മേജർ വൺ, ഓർ ഇറ്റ് ഈസ് ദ മെയിൻ വൺ? അതായത് സെക്കൻഡ് ഇൻറ്റൻഷനാണ് ചൈന ഈ ഡെപ്ത് ട്രാപ്പ് ഡിപ്ലോമസി കൊണ്ട് ഉദ്ദേശിക്കുന്ന പെർഫെക്റ്റ് വൺ. അതായത് ചൈന ഏറ്റവും കൂടുതൽ ഈ ഡെപ്ത് ട്രാപ്ഡ് വഴി ട്രാപ്പ് ചെയ്യാൻ നോക്കുന്നത് ഇന്ത്യയുടെ സറൗണ്ടിങ്സിലുള്ള, അല്ലെങ്കിൽ ഇന്ത്യനെ കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ ഇന്ത്യയുമായിട്ട് നല്ല ട്രേഡ് റിലേഷൻഷിപ്സ് ഉള്ള രാജ്യങ്ങളെയാണ്. അതായത് ചൈന ഹു വാണ്ടഡ് ടു എൻസർക്കിൾ ഇന്ത്യ. ഓക്കെ, അതായത് ശ്രീലങ്ക, സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസ്, ആഫ്രിക്കൻ കൺട്രീസ്, ഈ രാജ്യങ്ങളെയാണ് കൂടുതലായിട്ടും ചൈന ഫോക്കസ് ചെയ്യുന്നത്. സോ ഈ ഒരു ഫോക്കസിങ് വഴി എന്ത് ചെയ്യുന്നു, ഇന്ത്യൻ ഓഷ്യൻ റീജിയൻ അല്ലെങ്കിൽ ഇൻഡോ പസഫിക് റീജിയനിലേക്ക് ചൈന ഇൻഫ്ലുവൻസ് കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ ചൈനയുടെ ഇൻഫ്ലുവൻസ് ഈ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ കൂടിക്കൂടി വരുന്നു. അങ്ങനെ കൂടുമ്പോൾ സ്ട്രാറ്റജിക്കലി ദിസ് ഇൻഡോ പസഫിക് റീജിയൻ ഈസ് റിയലി വെരി ഇമ്പോർട്ടൻ്റ് ടു ഇന്ത്യ. വൈ, എന്തുകൊണ്ടാണ് ഇന്ത്യക്ക് ഇൻഡോ പസഫിക് റീജിയൻ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയി മാറുന്നത്? സോ ഞാൻ പറഞ്ഞു, ഇന്ത്യക്ക് സ്ട്രാറ്റജിക്കലി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഇൻഡോ പസഫിക് എന്ന്. സോ വൈ ചൈന ഈസ് ഫോക്കസിങ് ഇൻ ദി ഇൻഡോ പസഫിക് റീജിയൻ ഇറ്റ്സെൽഫ്? ചൈനയ്ക്ക് ഇന്ത്യയുടെ മുകളിൽ ഒരു അധീനത കൊണ്ടുവരണമെങ്കിൽ വേറെ ഏരിയാസ് ഉണ്ടല്ലോ, വൈ ഇൻഡോ പസഫിക്? കാരണം ഇൻഡോ പസഫിക് എന്ന് പറഞ്ഞത് ചൈനയുടെ സിൽക്ക് റൂട്ട്, സൗത്ത് ചൈന സീയിൽ നിന്നും ചൈനയുടെ സിൽക്ക് റൂട്ടിൻ്റെ എക്സ്റ്റെൻഷനാണ്. അതിനു വേണ്ടിയിട്ടാണ് ഇറാനിലെ ചബഹർ പോർട്ട്, ശ്രീലങ്കയിലെ ഹംബൻടോട്ട പോർട്ട്, ഈ പോർട്ടുകളെല്ലാം, അതുപോലെ തന്നെ ബംഗ്ലാദേശിലെ ചിത്തഗോങ് പോർട്ട്, ഈ പോർട്ടുകളെല്ലാം ചൈന ഇൻഫ്ലുവൻസ് ചെയ്ത് ഈ രാജ്യങ്ങളെ എല്ലാവരുടെയും അവരുടെ ഡെപ്ത് ട്രാപ്പിലേക്ക് കൊണ്ടുവന്ന് ഇൻഫ്ലുവൻസ് ചെയ്ത് കൊണ്ടുവരുന്നത്. സോ സിൽക്ക് റൂട്ടിൻ്റെ എക്സ്റ്റെൻഷൻ നടക്കുന്നു, ചൈനയുടെ ഇന്ത്യയുടെ മേജർ നൈബേഴ്സിനെ ചൈന എക്സ്ട്രാക്ട് ചെയ്യുന്നു, അതുവഴി എന്താ, ചൈന ഇന്ത്യയുടെ മുകളിൽ ഇൻഫ്ലുവൻസ് കൊണ്ടുവരുന്നു. സോ ദിസ് ഈസ് ദ മെയിൻ മേജർ ഇൻറ്റൻഷൻ
ബിറ്റ്വീൻ ഓർ ഇൻസൈഡ് ദി ചൈനാസ് ഡെപ്രാപ് ഡിപ്ലോമസി. സോ ഇത് ചെയ്യുന്നത് വഴി എന്താ, മേജർ പോർട്സ് വരുന്നു, ട്രേഡ് റിലേഷൻസ് മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് ഇൻക്രീസ് ചെയ്യാൻ ആർക്ക് പറ്റുന്നു, ചൈനയ്ക്ക് പറ്റുന്നു. ഇന്ത്യയുടെ സുപ്രീമസി ഇതുവഴി കുറയാനുള്ള ചാൻസസ് കൂടുന്നു. ഇങ്ങനെ ചൈനയ്ക്ക് സൂപ്പർ പവർ ആവാനുള്ള ചാൻസസ് ഈ ഡെപ്രാപ് ഡിപ്ലോമസി തുറന്നു കൊടുക്കുന്നു. സോ ദാറ്റ്സ് എ സ്മോൾ സമ്മറി അബൌട്ട് ചൈനാസ് ഡെപ്രാപ് ഡിപ്ലോമസി. സോ താങ്ക് യു ഓൾ.